നിങ്ങളെന്നെ ചോദിക്ക്. ഒരു കുഞ്ഞു കുഞ്ഞല്ലേ, 10-49 വയസ്സുള്ള ഒരുത്തൻ എന്റെ കുഞ്ഞിന്റെ ഓമനത്തെ മോശം രോഗി എങ്ങനെ അവൻ അടിക്കാൻ തോന്നി? എന്ത് ബുദ്ധ എന്റെ കുഞ്ഞു ചെയ്ത അവനോട്? ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്റെ പൊന്നു മോൻ. എന്റെ പൊന്നു മോൻ, ഏതോ ഒരു ചെറുക്കനെ കാണിച്ചു കൊടുക്കണന്നും പറഞ്ഞോണ്ടാ എന്റെ കുഞ്ഞിനെ ഇന്നലെ രാത്രി അവൻ പിടിച്ചോണ്ട് പോന്നെ. പന്ത് കളിച്ചിട്ട് 3 പിള്ളേരെ കൂടെ അവന് നടന്നു വന്ന് അവനാണ് പിള്ളേർ രണ്ടും ഓടിപ്പോയി. എന്റെ കുഞ്ഞിന്റെ കാല് മുട്ടും മുറിഞ്ഞിരുന്നോണ്ട് അവന് ഓടാൻ പറ്റിയില്ല. അതാണ് അവനവൻ എന്റെ കുഞ്ഞിനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോയിട്ട് എന്റെ കുഞ്ഞിന്റെ ജഡം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ അതുകൊണ്ട് കൊടുത്തിരിക്കുന്നു. പോലീസുകാരെ നോക്കി നിൽക്കുകയായിരുന്നു എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടിയല്ലാൻ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന പരാതിപ്പെട്ട രാത്രിയില് എന്റെ മോനെ കണ്ടില്ല. ജോമോ എന്ന് പറഞ്ഞു ഓർത്താൻ എന്തോ പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോയി ഓട്ടോയിൽ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. പോലീസുകാര് വന്ന് നോക്കിക്കോളാം നോക്കിക്കോളാം. ഞാൻ അവരോട് നോട് വിട്ടും ചോദിച്ചു എന്റെ കുഞ്ഞിന് എന്തേലും ആപത്തുണ്ടോന്ന്. ഇല്ല ചേച്ചി ധൈര്യമായിട്ട് എനിക്ക് നേരെ കൊടുക്കും, മോനെ ഞങ്ങള് പിടിച്ചോണ്ട് തരുമെന്ന് പറഞ്ഞു. രാത്രി 2 മണിയായപ്പോ അവൻ ഓട്ടോയിൽ എന്റെ കുഞ്ഞിനെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ വാതിക്കെ കൊണ്ട് കൊടുത്തിരിക്കുന്നു. എന്റെ കുഞ്ഞിനെ എങ്ങനെ ഇങ്ങനെ തൂക്കിക്കാൻ തോന്നും? ഇവൻ എത്രയോ പേരെ ഇങ്ങനെ കൊല്ലുന്നു, എന്തിനു ഇവനെയൊക്കെ ഇങ്ങനെ വെറുതെ വിടുന്നു? ഈ ഗവൺമെന്റ് ഇങ്ങനെ എന്തിനിങ്ങനെയൊക്കെ വെറുതെ വിടുന്നു? എന്തിനു വിടുന്നു? ഒരു അമ്മയല്ലേ ഞാൻ, എനിക്ക് ഒരു മോനില്ല. എന്നോട് എന്തിനു ചെയ്തു? ഞങ്ങളാരോടും ഒരു ദോഷത്തിനില്ലല്ലോ. എന്തിനീ ഗവൺമെന്റ് ഇങ്ങനെയുള്ളതിനെയൊക്കെ ഇറക്കി ഇറക്കി വിടുന്നത്? കോട്ടയം നഗരമധ്യത്തിൽ 19-കാരനെ കൊടും ക്രിമിനലായ യുവാവ് കൊലപ്പെടുത്തിയത് തന്റെ ഗുണ്ടയെന്ന പേര് ഉറപ്പിക്കാനെന്ന് റിപ്പോർട്ട്. കഞ്ചാവ് കച്ചവടം സംബന്ധിച്ച് പോലീസിനെ ഒറ്റിയെന്നാരോപിച്ചാണ് യുവാവിനെ ഗുണ്ട കല്ലിനും കമ്പിനും പട്ടികയ്ക്കും ഇടിച്ച് കൊലപ്പെടുത്തിയത്. ക്രൂരമായ കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹവുമായി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ പ്രതി കുറ്റം ഏറ്റുപറയുകയും ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ് ചുമത്തി നാടുകടത്തുകയും ചെയ്ത PWD റെസ്റ്റ് ഹൗസിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മുള്ളംകുഴി കോതമനയിൽ ജോമോൻ കെ ജോസാണ് യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കലക്ട്രേറ്റിന് സമീപം മുട്ടമ്പലം സ്വദേശിയായ ഷാൻ ബാബു ആണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കഞ്ചാവ് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും കൊലപാതകത്തിന് കാരണമായതായി പോലീസ് സംശയിക്കുന്നുണ്ട്. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ജോമോൻ നേരത്തെ താമസിച്ചിരുന്ന വീടിന് സമീപത്തായാണ് ഷാനിന്റെ വീട്. നാട്ടിൽ നിന്നും പോലീസ് കാപ്പ് ചുമത്തി നാടുകടത്തിയതോടെ തന്നെ നാട്ടുകാർക്ക് ഭയമില്ലെന്നാണ് ഗുണ്ടയായ ജോമോൻ കരുതിയിരുന്നത്. ഇതേ തുടർന്ന് നാട്ടിലെത്തി വെല്ലുവിളി നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ജോമോനെ പറ്റി പോലീസിന് വിവരം ചോർത്തു നൽകിയത് ഷാനാണെന്ന സംശയം ഉയർന്നത്. തുടർന്ന് ജോമോനും ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് ഷാനിനെ രാത്രിയിൽ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് സൂചന. മുള്ളംകുഴി ഭാഗത്തു നിന്നും വിളിച്ചിറക്കിയ ശേഷം അതിക്രൂരമായി ആക്രമിച്ചാണ് ഷാനിനെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം തോളിൽ ചുമന്നെത്തിയ പ്രതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്കാണ് വന്നത്. സ്റ്റേഷന് മുന്നിൽ മൃതദേഹം ഇറക്കി വെച്ച ശേഷം താൻ ഒരാളെ കൊലപ്പെടുത്തിയെന്ന് പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 2021 നവംബർ 19 ജില്ലാ പോലീസ് ജോമോനെ കാപ്പ് ചുമത്തി നാടുകടത്തിയത്. എന്നാൽ കോടതിയിൽ പോയ ജോമോൻ തന്നെ നാടുകടത്തിയ നടപടിയിൽ നിന്നും ഇളവ് വാങ്ങി. ദിവസവും കോട്ടയം DYSP ഓഫീസിലെത്തി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് കോടതി ഇളവ് അനുവദിച്ചത്. എന്നാൽ ഈ ഇളവും ഉപാധികളും അടക്കം നിലനിൽക്കുമ്പോഴാണ് ജോമോൻ അതിക്രൂരമായ രീതിയിൽ കൊലപാതകം നടത്തിയത്. വിമലഗിരി സ്വദേശി ഷാൻ ബാബുവാണ് കൊല്ലപ്പെട്ടത്. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം. നഗരത്തിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട KT ജോമോനാണ് കൊലപാതകം നടത്തിയത്. ജോമോനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവമുണ്ടായത്. ജോമോൻ ഷാൻ ബാബുവിനെ തലച്ചുമടായി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലിട്ട് താൻ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസിനോട് പറയുകയായിരുന്നു. ഷാൻ ബാബുവിനെ പോലീസുകാർ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു.